പാർലമെന്റിൽ വിലക്കൽ നടപടി തുടർന്ന് കേന്ദ്ര സർക്കാർ. പാർലമെന്റിനുള്ളിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുന്നതിനാണ് പുതിയ വിലക്ക്. ലഘുലേഖകൾ വിതരണം ചെയ്യരുതെന്നും നിർദ്ദേശം. പി ആർ സുനിൽ ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സുനിൽ, പാർലമെന്റിൽ വിലക്കുകളുടെ വലിയ പരമ്പരയാണ് ഇപ്പോൾ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അഴിമതി അടക്കമുള്ള വാക്കുകൾ വിലക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ ധർണകൾക്കും പ്രതിഷേധങ്ങൾക്കും പാർലമെന്റ് വളപ്പിൽ വിലക്കേർപ്പെടുത്തുന്നു. ഇന്നിപ്പോൾ പാർലമെന്റിനുള്ളിൽ, സഭയ്ക്കുള്ളിൽ പ്ലക്കാർഡുകളൊന്നും ഉയർത്താൻ കഴിയില്ല എന്ന വിലക്കിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അതായത്, പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധങ്ങൾക്കും അവസരം ഉണ്ടാക്കാതിരിക്കുക എന്ന ഒരു ആസൂത്രിതമായ നടപടിയാണോ ഇവിടെ കാണേണ്ടത്? തീർച്ചയായും പ്രതിഷേധങ്ങളുടെ വാളെത്തിക്കാനുള്ള വലിയ നിയന്ത്രണങ്ങൾ തന്നെയാണ് ഏതായാലും ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇപ്പോൾ കൊണ്ടുവരുന്നത്. പാർലമെന്റിന്റെ പുറത്തും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. ഏതായാലും മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യം 65 വാക്കുകൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ പുറത്തിറങ്ങി. അതിൽ അഴിമതി മുതലക്കണ്ട് പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ തന്നെ പ്രധാനമായും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്ന, അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന വാക്കുകൾക്കൊക്കെ തന്നെ ആദ്യം നിരോധനം ഏർപ്പെടുത്തിയുള്ള സർക്കുലർ വരുന്നു. അതിനന്ന് നൽകിയ വിശദീകരണം ലോകത്തെല്ലായിടങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിലക്കിയിട്ടുള്ള വാക്കുകൾ തന്നെയാണ് ഇത് എന്ന വിശദീകരണമാണ് അന്ന് ലോക്സഭാ സെക്രട്ടറി ജനറൽ നൽകിയത്. അതിനുശേഷമാണ് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലർ പുറത്തിറങ്ങിയത്. അതിൽ നിരാഹാര സമരങ്ങൾ പാടില്ല, ധർണ പാടില്ല, പ്രതിഷേധ പരിപാടികൾ പാടില്ല തുടങ്ങിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സഭയ്ക്കുള്ളിലായാലും സഭയ്ക്ക് പുറത്തായാലും ഒക്കെ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിയുള്ള പ്രതിഷേധങ്ങൾ പാടില്ല, ലഘുലേഖകൾ വിതരണം ചെയ്യാൻ പാടില്ല, പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല തുടങ്ങിയ വിലക്കുകൾ കൂടി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായാലും ഇപ്പോൾ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആയാലും പാർലമെന്റ് ഉദ്യോഗസ്ഥരായാലും നൽകുന്ന സ്ഥിരീകരണം ഇത് നിലവിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ്, അതൊന്നുകൂടി അതിനെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നൽകുന്ന സ്ഥിരീകരണം. അതായാലും നമുക്കറിയാം, നേരത്തെ കാർഷിക നിയമങ്ങൾ, കാർഷിക ബില്ലുകൾ പാസാക്കിയ സമയത്തും തൊഴിൽ കോഡ് ബില്ലുകൾ പാസാക്കിയ സമയത്തുമൊക്കെ തന്നെ പാർലമെന്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അന്ന് അംഗങ്ങളെ പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് പുറത്താക്കപ്പെട്ട അംഗങ്ങൾ പാർലമെന്റ് കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുകയും ചെയ്തൊരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള പാർലമെന്റ് വളപ്പിലൊക്കെ തന്നെ പ്രതിഷേധിക്കാനുള്ള അവസരം ആദ്യം വിലക്കുന്നു. അതിനുശേഷം ഇപ്പോൾ പ്ലക്കാർഡ് ഉയർത്തിയുള്ള സമരങ്ങൾ കൂടി വിലക്കി. തീർച്ചയായും കേന്ദ്ര സർക്കാർ പ്രതിഷേധങ്ങൾ പൂർണ്ണമായി പാർലമെന്റിനകത്തും പുറത്തുമൊക്കെ തന്നെ തടയാനുള്ള നീക്കത്തിലേക്ക് പോകുന്ന ഒരു സൂചന തന്നെയാണ് ഈ വിലക്കുകളിലൂടെ നമുക്ക് വ്യക്തമാകും. സുനിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറയുന്ന വിലക്കുകളൊക്കെ വന്നപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന പരാമർശങ്ങൾ ഒരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കില്ല, ഈ പറയുന്ന വാക്കുകളടക്കം സഭയിൽ വീണ്ടും ഉന്നയിക്കും, ഒപ്പം തന്നെ വളപ്പിൽ പ്രതിഷേധങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ അതും ചെയ്യും എന്ന് തന്നെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇന്നിപ്പോൾ ഈ പ്ലക്കാർഡുകൾ അടക്കം ഉയർത്തിയുള്ള സമരങ്ങൾ കൂടി നിരോധിച്ചതോടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വിലക്കുന്നതോടെ പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും? ഈ പറയുന്ന വിലക്കുകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചാൽ വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമാകാനുള്ള വലിയ സാധ്യതയല്ലേ കാണുന്നത്? മനു, തീർച്ചയായും പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായി നീങ്ങാൻ തന്നെയാണ് സാധ്യത. നാളെ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, എങ്ങനെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കും. ഏതായാലും ഈ വിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട്, ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം എന്ന് ചില നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വിലക്കുകളൊക്കെ തന്നെ നേരത്തെയും ഉണ്ടായിരുന്നു. ആ വിലക്കുകളൊക്കെ ലംഘിച്ചു തന്നെയാണ് പാർലമെന്റിനകത്ത് പല കാലങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിലക്കുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുമ്പോൾ, തീർച്ചയായും മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കൂടുതൽ പ്രക്ഷുബ്ധമായി തുടരാൻ തന്നെയാണ് സാധ്യത. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് മുമ്പിൽ ഇപ്പോൾ നിരവധി വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അശോക ചിഹ്നത്തിന്റെ അടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുൻപിൽ ഇപ്പോൾ സർക്കാരിനെതിരെ നിലവിലുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുക. ഏതായാലും 18 മുതലാണ് സഭ ആരംഭിക്കുന്നത്. ആദ്യ ദിവസം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പാണ്. അതിനു ശേഷമുള്ള ദിവസങ്ങളിൽ സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായും സഭാ നടപടികൾ എല്ലാ ദിവസവും പ്രക്ഷുബ്ധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ സഭയ്ക്കകത്തും പുറത്തും ഈ വിലക്കുകളൊക്കെ തന്നെ ലംഘിച്ച് പ്രതിഷേധം ശക്തമാക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നത്. ശരി ശരി, സുനിലാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.